നമസ്കാരം, എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. അഴീക്കോട് മുനയ്ക്കൽ ബീച്ചിൽ കടലിൽ കാണാതായ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. കൃഷിവകുപ്പിന്റെയും കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇക്കോഷോപ്പ് ആരംഭിച്ചു. കൈപ്പമംഗലത്ത് ചിട്ടി തട്ടിപ്പിനിരയായ നിർധന കുടുംബങ്ങളുടെ അനിശ്ചിതകാല കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. അഴീക്കോട് മുനയ്ക്കൽ ബീച്ചിൽ കടലിൽ കാണാതായ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. അഷ്ടമിച്ചിറ തോപ്പിൽ അശ്വിനിയാണ് മരിച്ചത്. അഴീക്കോട് നിന്നും 1.5 നോട്ടിക്കൽ മൈൽ അകലെ മത്സ്യത്തൊഴിലാളികളാണ് മൃതദേഹം കണ്ടെത്തിയത്. പിന്നീട് തീരദേശ പോലീസ് എത്തി ജഡം കരയിലെത്തിച്ചു. ഞായറാഴ്ച കടൽ കാണാനെത്തിയ 7-അംഗ സംഘത്തിലെ അശ്വിനി ഉൾപ്പെടെ 4 പേർ തിരയിൽപ്പെട്ടു. ഉടൻ തന്നെ മത്സ്യത്തൊഴിലാളികളും ലൈഫ് ഗാർഡുകളും രക്ഷാപ്രവർത്തനം നടത്തി. 4 പേരെയും കണ്ടെത്തി കരയിലെത്തിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അശ്വിനി വീണ്ടും തിരയിൽപ്പെട്ട് മുങ്ങുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട അശ്വിനിയുടെ സഹോദരി ദൃശ്യ, അമ്മ ഷീല, ബന്ധു അതുല്യ എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത്. മൃതദേഹം കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം സംസ്കാരം നടത്തി. കൃഷിവകുപ്പിന്റെയും കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇക്കോഷോപ്പ് ആരംഭിച്ചു. കാളമുറിയിൽ ആരംഭിച്ച ഹരിതം ഇക്കോഷോപ്പിന്റെ ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ നിർവഹിച്ചു. ഇന്ന് രാവിലെ എനിക്ക് കാർഷിക സർവകലാശാല മറ്റൊരു റിപ്പോർട്ട് എനിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അത് ഇതുവരെ അതിന്റെ ഔദ്യോഗിക ഫലം പുറത്തുവിട്ടില്ലെങ്കിലും ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ പുറത്തു വന്നിരിക്കുന്നത് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന പച്ചക്കറികളിലെയും മറ്റ് പഴവർഗ്ഗങ്ങളിലെയും വിഷാംശത്തെ പറ്റിയാണ്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിലേക്ക് കടന്നു വരുന്ന പച്ചക്കറികളിൽ 48% പച്ചക്കറികളും മാരക വിഷാംശം കലർന്നിട്ടുള്ളതാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറിയുടെ 96% വിഷരഹിതമാണെന്നും കണ്ടെത്തപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാർഷിക രംഗത്തെ ജൈവ കൃഷിയുടെ വ്യാപനത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ശക്തമായ ഇടപെടലിന്റെ ഫലമായിട്ടാണ് പച്ചക്കറിയിൽ ഈ നമ്മുടെ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി വിഷരഹിതമായി മാറിയിരിക്കുന്നത്. അതിൽ ഇന്ന് കണ്ടെത്തിയിരിക്കുന്ന നേട്ടങ്ങളിൽ കാർഷിക സർവകലാശാല പറയുന്നത് കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ ഇക്കോ ഷോപ്പുകളിലൂടെ വിതരണം ചെയ്യുന്ന പച്ചക്കറികളിൽ വളരെ 1-2 സാമ്പിളിൽ മാത്രമാണ് വിഷാംശം കണ്ടെത്തിയിട്ടുള്ളത്. അതും ഏതോ ഒരു 1-2 ഇടത്ത് മാത്രം കണ്ടെത്തിയിട്ടുള്ള പാവക്കയിലാണ് ആ വിഷാംശം കണ്ടെത്തിയിരിക്കുന്നത്. അത് 2 സാമ്പിളിൽ മാത്രമാണ്. എന്നാൽ മറ്റൊരു കാര്യം കൂടി കാർഷിക സർവകലാശാല കണ്ടെത്തിയിരിക്കുന്നത്, ഇപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കീടനാശിനികൾക്ക് പുറമേ പുതിയ തലമുറ കീടനാശിനികൾ നമ്മുടെ രാജ്യത്ത് വ്യാപകമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കീടനാശിനി കണ്ടെത്താനുള്ള പിന്നെ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്ന ശേഷം 1200 കീടനാശിനികളെ കണ്ടെത്താൻ കഴിയുന്ന സംവിധാനത്തോടു കൂടിയിട്ടുള്ള ലബോറട്ടറിയാണ് കാർഷിക സർവകലാശാല ഈ ഗവൺമെൻറ് വന്ന ശേഷം നൽകിയിരിക്കുന്നത്. ഇ ടി ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേഷ്, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അബ്ദുൽ മജീദ് പെരുവാൻകുഴിയിൽ, ആത്മ പ്രോജക്ട് ഓഫീസർ ഹണി മാത്യൂസ്, മതിലകം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ MH മുഹമ്മദ് ഇസ്മയിൽ, കൃഷി ഓഫീസർ അനില മാത്യു, PM അഹമ്മദ്, ജയപ്രകാശ് കണ്ടങ്കത്ത് എന്നിവർ സംസാരിച്ചു. കൈപ്പമംഗലത്ത് ചിട്ടി തട്ടിപ്പിനിരയായ നിർധന കുടുംബങ്ങളുടെ അനിശ്ചിതകാല കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചു. ചിട്ടി തട്ടിപ്പിനിരയായവരുടെ കേസുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുക, ചിട്ടി കമ്പനികളെ കേസിൽ പ്രതിചേർക്കുക, ചിട്ടി കമ്പനി ഏജന്റ് തട്ടിപ്പിലൂടെ സമ്പാദിച്ച വസ്തുവകകൾ ഇരകൾക്കായി കണ്ടുകെട്ടുക, കെട്ടിച്ചമച്ച കടബാധ്യതകൾ ഒഴിവാക്കി ആധാരങ്ങൾ തിരികെ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കുത്തിയിരിപ്പ് സമരം നടത്തുന്നത്. കാളമുറിയിൽ ആരംഭിച്ച സമരം പ്രൊഫസർ കുസുമം ജോസഫ് ഉദ്ഘാടനം ചെയ്തു. എന്നുള്ളതാണ് അവർക്കു വേണ്ടിയുള്ളതാകുക. ദരിദ്രനെ കാണുമ്പോ തന്നെ അവനെ ചവിട്ടി കൊല്ലേണ്ടവനാണ് എന്ന് തീരുമാനിക്കാൻ. കേസിൽ പ്രതി പോലും അല്ലായിരുന്നത്രേ ഈ നമ്മുടെ ശ്രീജിത്ത് എന്ന് പറയുന്ന യുവാവ്. ആ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല എന്ന് പറയുന്നു. നമുക്ക് അതിന്റെ കൃത്യമായ വിവരങ്ങളില്ല. ഇടപെട്ടെങ്കിൽ എന്താണ്, ജീവിക്കാനുള്ള അവകാശം അയാൾക്കുണ്ടല്ലോ. ഇപ്പോഴിതാ വലിയ 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 തീവ്രവാദ കേസുകളിൽപ്പെട്ട ആളുകൾ സുന്ദരമായി ഊരിപ്പോരുകയാണ്. നമ്മൾ ഓരോ ദിവസവും സുപ്രീം കോടതിയുടെ ഹൈക്കോടതിയുടെ വിധികൾ കാണുന്നത് 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട വലിയ വലിയ ആക്രമണങ്ങളിൽ നിന്ന് അതിന്റെ പ്രതികളാണ് എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ആളുകൾ, നമ്മൾ ഇപ്പോഴും വിചാരിക്കുന്ന ആളുകൾ
മനോഹരമായി ഇറങ്ങി അവരവരുടെ പ്രവർത്തന മേഖലകളിലേക്ക് നടന്നു പോകുന്നു. സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനം ജനറൽ കൺവീനർ വി സി ജെന്നി അധ്യക്ഷത വഹിച്ചു. പി എ കുട്ടപ്പൻ, ടി കെ വാസു, എ ടി ബൈജു, അഡ്വക്കേറ്റ് കെ നന്ദിനി, കെ ഷാജഹാൻ എന്നിവർ സംസാരിച്ചു. സമരത്തിന് മുന്നോടിയായി പ്രകടനവും ഉണ്ടായിരുന്നു. തൃശൂർ പൂരത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി വിപുലമായ സജ്ജീകരണങ്ങളാണ് നടപ്പാക്കിയിട്ടുള്ളതെന്ന് തൃശൂർ റേഞ്ച് ഐ ജി എം ആർ അജിത് കുമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏതാണ്ട് 5 സോണുകളായി ഡിവൈഡ് ചെയ്തുകൊണ്ട് 3500 പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ 3 ദിവസങ്ങളിലായിട്ട് പോലീസ് ഡ്യൂട്ടി ചെയ്യുന്നത്. ഇതുകൂടാതെ പൊതുജനങ്ങൾക്ക് സുരക്ഷിതമായി പൂരം വീക്ഷിക്കാനും പൂരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് പരിപാടികൾ പങ്കെടുക്കുവാനായിട്ട് വളരെ വിശദമായ പോലീസ് ബന്ദോബസ്ത് അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുണ്ട്. ബന്ദോബസ്തുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഒരു പത്രക്കുറിപ്പായി നൽകുന്നതാണ്. ഐ ജിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ സിറ്റി പോലീസ് മേധാവി രാഹുൽ ആർ നായരാണ് സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 29 ഡിവൈഎസ്പിമാരെയും 60 ഇൻസ്പെക്ടർമാരെയും 283 SI ASIമാരെയും 2487 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും 146 വനിതാ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരെയും പൂരം ഡ്യൂട്ടിക്കായി വിന്യസിക്കും. കൂടാതെ വടക്കുംനാഥ ക്ഷേത്രത്തെ പ്രത്യേക സോണായും തേക്കിൻകാട് മൈതാനത്തെ 5 പ്രത്യേക സോണുകളായും തരംതിരിച്ചിട്ടുണ്ട്. ഇവയുടെ ചുമതല ഓരോ DYSPമാരുടെയും നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരിക്കും. പൂരം ദിവസത്തെ ട്രാഫിക് നിയന്ത്രണത്തിനായി പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തും. ക്രമസമാധാന പാലനത്തിനായി പ്രത്യേക മൊബൈൽ പട്രോളിങ്ങും ബൈക്ക് പട്രോളിങ്ങും ഫുഡ് പട്രോളിങ്ങും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്രത്യേക കൺട്രോൾ റൂം തേക്കിൻകാട് മൈതാനിയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. പൂരം നാളുകളിൽ തിരക്കേറിയ സ്ഥലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർ നുഴഞ്ഞുകയറാൻ ഇടയുള്ളതിനാൽ ഇവരെ പിടികൂടുന്നതിനായി മഫ്തി പോലീസിനെയും നിയോഗിക്കും. സുരക്ഷാ പരിശോധനയ്ക്കായി ബോംബ് സ്ക്വാഡിന്റെ സേവനവും ഉപയോഗപ്പെടുത്തും. തൃശൂർ നഗരത്തിന്റെ മുഴുവൻ ഭാഗവും നിരീക്ഷിക്കാൻ ശേഷിയുള്ള 90 ക്ലോസ്ഡ് സർക്യൂട്ട് ക്യാമറകൾ സ്വരാജ് റൗണ്ടിലെയും തേക്കിൻകാട് മൈതാനിയിലെയും വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിക്കും. കുട്ടികൾ തിരക്കിൽപ്പെട്ട് കൂട്ടം തെറ്റി പോവുകയാണെങ്കിൽ അവരെ കണ്ടുപിടിക്കുന്നതിനായി റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിറ്റി ടാഗ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പൂര ദിവസങ്ങളിൽ ഹെലികോപ്റ്റർ സർവീസിംഗ്, ഹെലിക്യാം മുതലായ ഉപകരണങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്വരാജ് റൗണ്ടിലും പരിസരങ്ങളിലുമുള്ള ബലക്ഷയമുള്ള കെട്ടിടങ്ങളിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കില്ലെന്നും പോലീസ് അധികാരികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തൃശൂർ പൂരത്തിന് പാറമേക്കാവ് വിഭാഗത്തിന്റെ ആനപ്പുറമേറുന്ന ചമയങ്ങളുടെ പ്രദർശനം ആരംഭിച്ചു. പാറമേക്കാവ് ദേവസ്വം അഗ്രശാലയിൽ ആരംഭിച്ച ചമയ പ്രദർശനം മന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ചൊവ്വാഴ്ചയാണ് തിരുവമ്പാടി വിഭാഗത്തിന്റെ ചമയ പ്രദർശനം. രാവിലെ 9 മുതൽ കൗസ്തുപം ഹാളിലാണ് തിരുവമ്പാടിയുടെ ചമയ പ്രദർശനം. ചമയ പ്രദർശനങ്ങൾ തുടങ്ങിയതോടെ തട്ടകങ്ങൾ പൂരലഹരിയിലായി. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർമാൻ കെ ആർ ജൈത്രനും സ്പോർട്സ് താരം കെ ആർ സാംബശിവനും ജന്മനാടിന്റെ ആദരം. എടത്തിരുത്തി സർദാർ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്വീകരണം ഇരിഞ്ഞാലക്കുട MLA കെ യു അരുണൻ ഉദ്ഘാടനം ചെയ്തു. ബോള് വന്നപ്പോൾ പുറമുള്ള ആൾക്കാർ പണ്ടാണ് പറഞ്ഞു മാന്ത്രിക വടി എന്ന് പറഞ്ഞു, അതുകൊണ്ടിനി ബോള് അത് മുട്ടിയിരിക്കുന്നു. പരിശീലനം ശ്രദ്ധിച്ചാണ് കാര്യം. അങ്ങനത്തെ ഉള്ള ആൾക്കാർക്കെതിരെ ജോഷേട്ടൻ കുറെ ഗോളുകൾ മേടിച്ചിട്ടുണ്ട്. കാരണം ഹോക്കി ഒന്നും നമ്മുടെ വലിയ കളിയൊന്നുമില്ല. അല്ല, അതുകൊണ്ട് ഞാൻ ജോഷേട്ടൻ്റെ പേര് പറഞ്ഞത്. പിന്നെ അങ്ങനെ ഇതിൽ പറയുമ്പോഴേ വെച്ചാൽ ഇതിപ്പോൾ സാമ്പൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്നത്. ഇത് ഇവിടുത്തെ ഈ വോളിബോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അയാളൊന്നും വിളിക്കാമല്ലോ, പക്ഷെ അറിഞ്ഞു കാണില്ല. ചന്ദ്രേട്ടൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. കാണിപുറമ്പിൽ ചന്ദ്രശേഖരൻ കുമ്പളാർത്തനാണ്. കാണിപുറത്തന്നെ അതിൻ്റെ വളരെ പേരുള്ളൂ. അത് ഇന്ത്യേനെ പ്രതിനിധീകരിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. സർവീസസ് ടീം എന്ന് പറഞ്ഞാൽ ഇന്ത്യേനെ പ്രതിനിധീകരിക്കാൻ കരുപ്പുള്ള ടീമാണ്. അതിലുണ്ടായിരുന്ന വലിയ രസികനാണ്. കുറച്ച് അടുത്ത കാലം വരെ നമ്മുടെ മറ്റേ കൊടയ തീരത്തുള്ള ഇതിലൊക്കെ കളിച്ചു മറ്റേ ചന്ദ്രശേഖരൻ എടുത്തെത്തിക്കാരനാണ്. ഇപ്പോഴും ഉണ്ട് കെടുക്ക. നമ്മളങ്ങനെ ഒരു ചരിത്രം മറക്കണ്ടെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞാണ്. കേരളത്തിരുത്തിയിൽ സദാ സമയം വെള്ളം കിട്ടി നിങ്ങളുടെ സ്ഥലത്തുനിന്ന് വോളിബോൾ കളിക്കുക, അധികം ഒരാളുണ്ടാവുക, ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞത് സാര. അതേപോലെ തന്നെ ഹോക്കി. പക്ഷെ ഹോക്കി പിന്നെ ചോദിച്ചിട്ടൊക്കെ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയിട്ട് അവിടെ 5.5 കൊല്ലം മറ്റേ എന്തെന്നുള്ള എനിക്ക് പഠിച്ചെടുത്ത് വന്നതാണ്. സാമ്പന്റെ കളി ഇപ്പോ ഈ പറഞ്ഞ പോലെ സാമ്പൻ വോളിബോളിന്റെ സാമ്പന്റെ മോള് റൈസ് കോളേജില്.
പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ ബി സതീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബേബി ശിവദാസൻ, പഞ്ചായത്ത് അംഗം നവമി പ്രസാദ്, വായനശാല പ്രസിഡന്റ് പി സി ബാലൻ, കെ ജി സുഖദേവ് എന്നിവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ ചന്ദ്രാപിന്നി എ കെ ജി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമോത്സവവും വസ്ത്രവിതരണവും നടത്തി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലുള്ള പാവപ്പെട്ട ആളുകൾക്ക് ധനസഹായം പഞ്ചായത്തിൽ നിന്ന് കിട്ടുമ്പോൾ അവരൊരു കൈത്താങ്ങിനായി, കാരണം അവരുടെ വീടുകൾ ഭവനം നിർമ്മിക്കുന്നതിനും അതോടൊപ്പം വീട് പാച്ച് വർക്കിൽ പാസ്സാവുമ്പോൾ അതിനും സഹായം, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അവരെ കൊണ്ട് സാധിക്കാതെ വരുമ്പോൾ വാർഡ് മെമ്പറായാലും ശരി ഞാനായാലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂണിറ്റിലെ എല്ലാ സഖാക്കളും നല്ല രീതിയിൽ പങ്കാളിത്തം കൊണ്ട് തന്നെ അവർ സഹായിക്കുന്നുണ്ട്. അതിന് മുൻപന്തിയിൽ നിൽക്കുന്നതിന് വേണ്ടി അവർ ക്ഷമയിടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ എല്ലാ വിധ കാര്യങ്ങളിലും സമസ്ത മേഖലകളിലും കൈകാര്യം ചെയ്തുകൊണ്ടാണ് ഈ യൂണിറ്റ് നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നത്. ഈ ഡ്രസ് ബാങ്ക് തന്നെ ഒരു ഉദ്ഘാടനം എന്ന നിലയ്ക്ക് ഈ വർഷം ചെയ്യുന്നു എന്നുള്ളൂ. ഞാൻ ചോദിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഇതിനു മുൻപും ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് അംഗം ശ്രീദേവി ദിനേശ് അധ്യക്ഷത വഹിച്ചു. പി ടി രാഗേഷ്, എ ആർ സഞ്ജയ്, പി എ ഷമീർ, എം ആർ നിഷാന്ത് എന്നിവർ സംസാരിച്ചു. ചന്ദ്രാപിന്നെ കണ്ണംപുള്ളിപ്പുറം മാരാത്ത് ധർമ്മദൈവ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് മഹാസുദർശന ഹോമം നടത്തി. ക്ഷേത്രം മേൽശാന്തി പടിയൂർ വിനോദ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് വിഷ്ണുമായ സ്വാമിക്ക് പൂമൂടൽ, ദൈവദശകം മോഹിനിയാട്ട നൃത്താവിഷ്കാരം, വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളം എന്നിവ നടന്നു. ഉത്സവ ദിവസമായ ചൊവ്വാഴ്ച രാവിലെ 7 മണിക്ക് ശ്രീ ദുർഗ സപ്തശതി, ശീവേരി, ഭഗവതിക്ക് കളമെഴുത്തും തോറ്റമ്പാട്ടും, വൈകിട്ട് പകൽപൂരം, രാത്രി വർണ്ണമേള, ഗാനമേള എന്നിവ നടക്കും. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ.